അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ളവരെ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ കീഴിൽ നടത്തപ്പെടുന്ന സമസ്ത ഓൺലൈൻ മദ്രസയുടെ രണ്ടാം ക്ലാസ്സിലെ ഫിഖ് നാല് പാഠങ്ങൾ, ഒന്ന് മുതൽ നാല് വരെയുള്ള പാഠങ്ങൾ നാം പാദവാർഷിക പരീക്ഷയ്ക്ക് മുമ്പ് റിവിഷൻ ചെയ്തു. ഇന്ന് അഞ്ച് ആറ് പാഠങ്ങളാണ് റിവിഷൻ ചെയ്യുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, നിങ്ങൾ പാഠപുസ്തകം തുറന്നു വെച്ചുകൊണ്ടാണ് ഇത് കേട്ടാൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പാഠങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇനിയും ഇതുപോലുള്ള പാഠങ്ങൾ നിങ്ങൾക്ക് റിവിഷൻ പാഠങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്യേണ്ടതാണ്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. പാഠം അഞ്ച്, ശരിയായ ഉളു ചെയ്തുവോ? നാം ചെയ്ത ഉളു ശരിയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവക്ക് ഉളുവിൻ്റെ ഷർത്തുകൾ എന്നാണ് പറയുക. അവ അഞ്ച് കാര്യങ്ങളാണ്. ഈ പാഠത്തിൽ ഉളുവിൻ്റെ ഷർത്തുകളെ കുറിച്ചാണ് പറയുന്നത്. ഉളുവിൻ്റെ ഷർത്തുകൾ എന്ന് പറയുമ്പോൾ, ഉളുവിൻ്റെ മുമ്പ്, ഉളു എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് ഉളുവിൻ്റെ ഷർത്തുകൾ എന്ന് പറയുന്നത്. ഉളുവിൻ്റെ ഷർത്തുകൾ എത്ര എന്ന് ചോദ്യം പരീക്ഷയ്ക്കുണ്ടാവും. അപ്പോൾ അതിന് ആൻസർ കൊടുക്കേണ്ടത് അഞ്ച്. ഉളുവിൻ്റെ ഷർത്തുകൾ എത്ര? അഞ്ച്. ഈ അഞ്ച് ഷർത്തുകളും കാണാതെ പഠിച്ചിരിക്കണം. ഒന്ന്, ഉളു ചെയ്യുന്ന വെള്ളം തഹൂറായിരിക്കണം. രണ്ട്, ഉളുവിൻ്റെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവരുത്. മൂന്ന്, വെള്ളത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്ന മഷി, ചായം മുതലായവ അവയവങ്ങളിൽ ഉണ്ടാവരുത്. നാല്, കൈകേണ്ടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം. അഞ്ച്, മൂത്രവാർച്ച പോലെ പതിവായി അശുദ്ധിയുള്ളവർ നിസ്കാരത്തിൻ്റെ സമയമാവുകയും ആയെന്ന് അറിയുകയും ചെയ്ത ശേഷം ഉളു ചെയ്യണം. ഈ അഞ്ച് കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. പിന്നെ അതിൽ നിന്ന് ചോദിക്കുക, പ്രതീക്ഷിക്കാവുന്ന ചോദ്യം, ഉളുവിൻ്റെ അവയവങ്ങൾ വെള്ളം ചേരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവരുതെന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം ചേരുന്നതിന് തടയുന്ന കാര്യങ്ങൾ ഏതെല്ലാം, അതിൻ്റെ ഉദാഹരണം എഴുതുക എന്ന് ചോദിക്കും. അപ്പോൾ അതിന് ആൻസർ കൊടുക്കേണ്ടത് മെയുഗ്, പശ, ചുണ്ണാമ്പ്. ഇനി വെള്ളത്തിൻ്റെ അവസ്ഥ മാറ്റുന്ന കാര്യങ്ങൾ ഏതെല്ലാം? അതിനുത്തരം മഷി, ചായം. പിന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഉളു ചെയ്യുന്ന വെള്ളം ഡാഷ്, അപ്പോൾ തഹൂറായിരിക്കണം എന്ന് എഴുതുക. ഉളുവിൻ്റെ അവയവങ്ങൾ വെള്ളം ചേരുന്ന തടസ്സങ്ങൾ ഉണ്ടാവരുത്. വെള്ളത്തിൻ്റെ അവസ്ഥ മാറ്റുന്ന മഷി, ചായം മുതലായവ ഡാഷ് അവയവങ്ങളിൽ ഉണ്ടാവരുത്. കൈകേണ്ടുന്ന അവയവങ്ങളിൽ വെള്ളം ഡാഷ് ഒലിപ്പിക്കണം. മൂത്രവാർച്ച പോലെ പതിവായി അശുദ്ധിയുള്ളവർ നിസ്കാരത്തിൻ്റെ സമയമാവുകയും ഡാഷ് സമയം ആയെന്ന് അറിയുകയും ചെയ്ത ശേഷം ഉളു ചെയ്യണം. പതിവായി അശുദ്ധിയുള്ളവർ, അവർക്ക് ഉദാഹരണം എഴുതുക, മൂത്രവാർച്ച പോലെയുള്ളവർ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ഇനി തെതിരിപാത് നോക്കാം. ഉളുവിൻ്റെ ഷർത്തുകൾ എത്ര? അഞ്ച്. ഉളു ചെയ്യാൻ സമയമാവണം ആർക്ക്? മൂത്രവാർച്ച പോലെ പതിവായി അശുദ്ധിയുള്ളവർക്ക്. ചോദിച്ച് മനസ്സിലാക്കാം. തഹൂറായ വെള്ളം, തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ള വെള്ളം. കൈകേണ്ടുന്ന അവയവങ്ങൾ, കൈകേണ്ടാവുന്ന അവയവങ്ങൾ മുഖം, കൈ, കാൽ. മുഖം, കൈ, കാൽ, ഇവയെ, ഈ മൂന്ന് അവയവങ്ങളാണ് കൈകേണ്ടുന്ന അവയവങ്ങൾ. ഇനി ചിലപ്പോൾ ചോദിക്കാറുണ്ട്, നമ്മൾ തടവേണ്ട അവയവങ്ങൾ ഏതെല്ലാം? അതിൽ വരാൻ തല, അതുപോലെ തന്നെ ചെവി. തലയും ചെവി, ഇത് രണ്ടുമാണ് തടവേണ്ട അവയവങ്ങൾ. ഉളുവിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടവ, ഉളുവിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉളുവിൻ്റെ ഷർത്തുകൾ. അഞ്ച് കാര്യങ്ങൾ എഴുതുക. ഇനി ഉളു വെള്ളം ചേരുന്നതിന് തടസ്സപ്പെടുത്തുന്നവ, വെള്ളം ചേരുന്ന തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മെയുക്, പശ, ചുണ്ണാമ്പ്. ഇനി പാഠം ആറ്, ഉളു നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അതാ ഉളു മുറിയുന്ന കാര്യങ്ങൾ. ഉളു മുറിയുന്ന കാര്യങ്ങൾ എത്രയാണ്? നാല് കാര്യങ്ങൾ ആണ്. ചില കാര്യങ്ങൾ കൊണ്ട് ഉളു നഷ്ടപ്പെടും, അവ നാലാകുന്നു. ഇവക്കാണ് ഉളു മുറിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്.
ഒന്ന് ഈ നാല് കാര്യങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉളു നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നാല്. മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി മണി അല്ലാത്തവ പുറപ്പെടുക ഒന്ന്. രണ്ട്, ബുദ്ധിയുടെ ബോധം നീങ്ങുക. ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് മുതലായ കൊണ്ട് ബോധം നീങ്ങാം. മുൻകൈൻ്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം തൊടുക. വലിയവരെ അന്യസ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഉളവ് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നാല്. ഒന്ന്, മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി മണി അല്ലാത്തവ പുറപ്പെടുക. രണ്ട്, ബുദ്ധിയുടെ ബോധം നീങ്ങുക. മൂന്ന്, മുൻകൈൻ്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം തൊടുക. നാല്, വലിയവരായ അന്യസ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക. പിന്നെ ചോദിക്കാവുന്ന ചോദ്യം, ബുദ്ധിയുടെ ബോധം നീങ്ങുന്ന കാര്യങ്ങൾ ഏതെല്ലാം? ഭ്രാന്ത്, ബോധക്ഷയം, മത്ത്. മുൻകൈൻ്റെ പള്ള കൊണ്ട് ഡാഷ് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം തൊടുക. വലിയവരായ അന്യസ്ത്രീ പുരുഷന്മാരുടെ ഡാഷ് തൊലി തമ്മിൽ തൊടുക. മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി ഡാഷ് മണിയല്ലാത്തവ പുറപ്പെടുക. ബുദ്ധിയുടെ ബോധം നീങ്ങുക. ഇനി നമുക്ക് തദിരിപാത് നോക്കാം. ഉളവ് മുറിയുന്ന കാര്യങ്ങൾ ഏതെല്ലാം? ഒന്ന്, മലമൂത്ര ദ്വാരങ്ങൾ കൂടി മണിയല്ലാത്തവ പുറപ്പെടുക. രണ്ട്, ബുദ്ധിയുടെ ബോധം നീങ്ങുക. മൂന്ന്, മുൻകൈൻ്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം തൊടുക. നാല്, വലിയവരായ അന്യസ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക. ബുദ്ധിയുടെ ബോധം നീങ്ങുന്ന ഒരു കാര്യം പറയുമോ? ഒന്ന്, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത്. ഗുഹ്യസ്ഥാനം എന്തുകൊണ്ട് തൊട്ടാലും ഉളവ് മുറിയ? മുൻകൈൻ്റെ പള്ള കൊണ്ട്. മാതാവിനെ തൊട്ട ഉളവ് മുറിയുമോ? മുറിയില്ല. പിതാവിനെ തൊട്ട ഉളവ് മുറിയുമോ? ഉളവ് മുറിയില്ല. സഹോദരനെ തൊട്ട ഉളവ് മുറിയുമോ? ഉളവ് മുറിയില്ല. സഹോദരിയെ തൊട്ട ഉളവ് മുറിയുമോ? ഉളവ് മുറിയില്ല. ഇനി ചോദിച്ചു പഠിക്കാം. മുൻകൈൻ്റെ പള്ള ഏതാകുന്നു? മുൻകൈൻ്റെ പള്ള ഏതാണുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, രണ്ട് മുൻകൈ കൂട്ടിപ്പിടിക്കുമ്പോൾ, രണ്ട് മുൻകൈ ഒരുമിച്ച് വെച്ചാൽ കൂടുന്ന ഏതെല്ലാം ഭാഗം, ആ ഭാഗത്തെയാണ് മുൻകൈൻ്റെ പള്ള എന്ന് പറയുന്നത്. രണ്ട് മുൻകൈ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ടച്ച് ചെയ്യുന്ന ഭാഗമാണ് മുൻകൈൻ്റെ പള്ള. വലിയവർ ആരാകുന്നു? കണ്ടാൽ ആശിക്കപ്പെടുന്നവരാണ് വലിയവർ. മൂന്ന്, അന്യർ ആരാകുന്നു? വിവാഹബന്ധം ഹറാമില്ലാത്തവരാണ് അന്യർ. വിവാഹബന്ധം ഹറാമില്ലാത്തവരാണ് അന്യർ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പഠിക്കണം. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാം, പരീക്ഷയ്ക്ക് വരാറുണ്ട്. മുൻകൈൻ്റെ പള്ള ഏതാണ്? രണ്ട് മുൻകൈ ഒരുമിച്ച് വെച്ചാൽ വരുന്ന ഭാഗമാണ് മുൻകൈൻ്റെ പള്ള. വലിയവർ ആരാകുന്നു? കണ്ടാൽ ആശിക്കപ്പെടുന്നവരാണ് വലിയവർ. അന്യർ ആരാകുന്നു? വിവാഹബന്ധം അറാമില്ലാത്തവരാണ് അന്യർ. ഈ ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. 5-6 പാഠങ്ങൾ നാം റിവിഷൻ ചെയ്തു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും അവൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.